വെൽക്കം ടു യാ സൊല്യൂഷൻസ്. ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെക്കാനിക്കൽ ഡ്രോയിങ്ങിൽ നമ്മുടെ ഈ ഗിയർ വീൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് 3D എന്നുള്ളതാണ് നമ്മൾ ഇന്ന് എങ്ങനെ വരയ്ക്കുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. 100 റേഡിയസ് വെച്ചിട്ടുള്ളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് അടുത്ത ഒരു സർക്കിൾ സെയിം സെൻറ്റർ വെച്ചിട്ട് 80. നെക്സ്റ്റ് സർക്കിൾ 40 വരയ്ക്കുക. അടുത്ത സർക്കിൾ 30. ഇതാണ് നമ്മുടെ ഒരു ഗിയർ വീലിൻ്റെ ഔട്ടർ ലൈൻ. ഓക്കെ, അടുത്തത് നമ്മൾ ഈ നടുക്ക് കുറച്ച് ഹോൾസ് ഉണ്ടാവും. ആ ഒരു ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ട് സർക്കിളുടെയും ക്വാഡ്രൻറ്റ് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആയിരിക്കും നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻ്റ്. ഓക്കെ, ഇതിലൊരു ഡയമീറ്റർ 15, 7.5 ആണ് സർക്കിൾ. ഓക്കെ, ഇങ്ങനെ ഒരു സർക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ സർക്കിളാണ് നമുക്ക് ഹോളായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അറേ ചെയ്യണം ഈ ഒരു സർക്കിളിനെ. എടുത്തിട്ട് പോളാർ അറേ വിത്ത് ദീസ് സെൻറ്റർ പോയിൻറ്റ്. ഓക്കെ, 6 വന്നിട്ടുണ്ട്. 8 വേണമെങ്കിലും കൊടുക്കാം, 6 മതിയെന്നുണ്ടെങ്കിൽ അത്രയും മതി. ഓക്കെ, ഞാൻ 6 തന്നെ വെക്കുക. ഓക്കെ, ഞാനൊരു റഫായിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ക്വാഡ്രൻ്റിൽ നിന്ന് 8 അകത്ത് കിടക്കുന്ന ഇന്നർ സർക്കിളിൻ്റെ ക്വാഡ്രൻ്റിൽ നിന്ന് മേലോട്ട് എനിക്കൊരു ചെറിയ ഒരു ഫിറ്റിംഗ് നോബ് ഉണ്ടാവും. അവിടെ നമുക്ക് വേറൊരു മെഷീനിൽ വീൽ കണക്ട് ചെയ്യാനുള്ള ഒരു നോബ് ഉണ്ടാവും. അത് 6 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ മേലിരിക്കുന്ന ആ ഒരു ടീത്ത്, ഗിയർ വീലിൻ്റെ ടീത്ത്, അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ക്വാഡ്രൻ്റിൽ നിന്നേ വരയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് സെൻറ്റർ പോയിൻ്റ്. നിങ്ങൾ നമുക്ക് കറങ്ങി വരുമ്പോൾ കറക്റ്റ് വരത്തുള്ളൂ. ഞാനൊരു 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 22 വരെ കൊടുക്കാം. ഇല്ല, ഹൈറ്റാണ് കൊടുക്കുന്നത്. എനിക്ക് ഞാനിപ്പോൾ ഐസോമെട്രിക്കിലോട്ട് എടുത്തു, നമുക്ക് എങ്ങനെയുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലോസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് ജോയിൻ ആവാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇതിന് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതെങ്ങനെയാണെന്നുള്ളത് കാണാം. ഇനി മൊത്തം ഹൈറ്റ് 50 കൊടുക്കാൻ പോണത്. അപ്പോൾ പ്രസ് പോൾ എടുക്കുക. പ്രസ് പോൾ എടുത്തിട്ട് ഈ ഒരു ഹൈറ്റ് ഞാൻ ആദ്യം എടുക്കുന്നു 50. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നമ്മൾ 2D തന്നെ വെച്ചോളാം. പിന്നെ അകത്തുള്ളതിൻ്റെ അത് ഞാൻ കൊടുക്കുന്നത് ഒരു 47. കുറച്ച് വേണേ, അല്ലെ 45 കൊടുത്തെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് ഈ അകത്തിരിക്കുന്ന പ്രസ് ഫുള്ളാണ്. അതിന് ഞാനത് കുട്ടി കൊടുക്കുന്നത്. നടുക്കിരിക്കുന്നതിൻ്റെ മാത്രമേ ഉള്ളൂ കുറച്ച് കുറവായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്ക് ടീത്ത്സാണ് വേണ്ടത്. ആ ടീത്തിനുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ടീത്തിൻ്റെ ബൗണ്ടറിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് അല്ല, ആസ് പെർ ദ ഡയഗ്രാം അത് ക്ലോസ്ഡോ കണ്ടിന്യൂസ്ഡോ അല്ല. പക്ഷേ നമ്മൾ ആ ഒരു ഏരിയ മാത്രം ബൗണ്ടറി ചെയ്യാൻ പോവുക. ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഇതാണ് ഇൻ്റേർണൽ ഏരിയ, തിളങ്ങി കിടക്കുന്നതാണ് ബൗണ്ടറി ആയിട്ടുള്ളത്. ഓക്കെ, എൻ്റെ എടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു പോളി ലൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനെ നമുക്ക് കോപ്പി ചെയ്ത് 50 പൊക്കത്തിൽ വെക്കണം. ഓക്കെ, അവിടെ ഒരെണ്ണം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കിതിനെ ലോഫ്റ്റ് കൊടുത്താണ് ജോയിൻ ചെയ്യേണ്ടത്, അതിൻ്റെയും മേലത്തെ. ഓക്കെ, ലോഫ്റ്റ് കൊടുത്ത് കഴിഞ്ഞു എൻ്റെ കൊടുക്കാം. ഓക്കെ, അപ്പം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ എടുത്തു. ഇനി വേണ്ടതെന്ന് പറയുന്നത് എനിക്ക്
ഈ ഒരു ടീത്തിൻ്റെ മാത്രം അറയി മതി. അപ്പോൾ എ ആർ രണ്ട് രണ്ട് പോളാർ അറേ. ഈ ഒരു സെൻറ്റർ പോയിൻ്റ് തന്നെ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 22 മുമ്പോട്ട് കൊടുക്കാം. ഓക്കെ, ഇതിൽ കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർണേഴ്സ് ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. അതിന് കുറച്ച് ഫില്ലിട്ട് കൊടുക്കണം. ആ എഡ്ജിന് ഫില്ലിട്ട് കൊടുക്കണം. അതിനുള്ള ഓപ്ഷൻ നോർമൽ നമ്മൾ എഫ് ഇട്ട് കഴിഞ്ഞാലും മതി. അതർവൈസ് ഇവിടെ സോളിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിലേ പോയി കഴിഞ്ഞാൽ ഫില്ലിട്ട് എഡ്ജ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഓപ്ഷൻ. അതെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഏത് എഡ്ജാണോ വേണ്ടത് ആ എഡ്ജിനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഒരു എഡ്ജിനെ സെലക്ട് ചെയ്തു. ഇവിടെ റേഡിയസ് ഞാനൊരു നമുക്കിപ്പോൾ മെറ്റീരിയൽസ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.